ഇനി ഞാൻ പറയുന്നത് കേക്ക്. അതുൽ ഏത് ഫ്ലൈറ്റിലാണ്, പിന്നെ ആ ഫ്ലൈറ്റ് ഇവിടെ എത്ര മണിക്ക് ലാൻഡ് ചെയ്യും, ആ ഡീറ്റെയിൽസ് എല്ലാം നീ എനിക്ക് മെസ്സേജ് ചെയ്. പിന്നെ ഓർമ്മയുണ്ടല്ലോ, അവൻ വേറൊരാളുടെ പേരിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന്. വേറെ പേരിൽ ട്രാവൽ ചെയ്യുന്നു. അമ്മ പറഞ്ഞത് ശരിയാ, തീർച്ചയായും അവൻ എന്തോ പ്രശ്നത്തിലാ. ഇനി ആ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ എന്റെ അനിയനെ എല്ലാ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൂരേക്ക് കൊണ്ടുപോകും. എന്താലോചിച്ചോണ്ട് നിക്ക. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛമ്മ, ഞാനത്. ശരി, അത് പോട്ടെ. ആദ്യം നീ പറയ്, എങ്ങനെയുണ്ട് എന്റെ വീട്? അതുൽ വരുന്നതിന്റെ തയ്യാറെടുപ്പാ? എന്റെ ജീവിതത്തിലെ സന്തോഷവും പിന്നെ ഞാൻ ജീവിക്കുന്നതിന്റെ കാരണവും എല്ലാം അവൻ തന്നെയാ. ഇന്ന് ഞാൻ അവനെ കുറേ നാളുകൾക്ക് ശേഷമാ നേരിൽ അവനെ കാണാൻ പോകുന്നത്. എന്റെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്റെ അതുൽ. വാ. ഇതെങ്ങനെ പോസിബിൾ ആവും? വളരെ എളുപ്പമാണ് ശ്രേയ. പിന്നെ നിന്നെ സംബന്ധിച്ച് ഇതൊട്ടും ഡിഫിക്കൽട്ട് ആവാൻ പാടില്ല. നമുക്ക് അല്പം നേരത്തേക്ക് മാത്രം നീരജിനെ ഒന്ന് വഴിതെറ്റിക്കണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ആന്റി, ഇത് തെറ്റല്ലേ? ശരിയും തെറ്റൊന്നും ആലോചിക്കണ്ട. ഞാൻ എന്തു പറയുന്നുവോ അത് അത് മാത്രം ചെയ്യും. പിന്നീട് നോക്കിക്കോ, നീരജി ലോകത്തോട് തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി ഓടി വരും. പക്ഷേ ആന്റി, എനിക്ക് നല്ല പേടി തോന്നുന്നു. ശരി, എന്നാ നിനക്ക് ശരിയായി തോന്നുന്ന മാത്രം നീ ചെയ്തോ. ആന്റി, ശരി, ഞാൻ ആന്റി പറയുന്ന പോലെ ചെയ്യാം. പക്ഷെ ഞാൻ ചിന്തിക്കായിരുന്നു, ചിലപ്പോ അവൻ അതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അതൊന്നും ആലോചിക്കാനുള്ള സമയം ആരുടെയും പക്കലുണ്ടാവില്ല. ആന്റി, കേൾക്ക്. ശരി, ഞാനിതിന് തയ്യാറാണ്. മതി, ഇന്ന് വൈകിട്ട് നീരജിനെ ഇങ്ങോട്ട് വിളിക്കാം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നീട് പറയാം. അച്ഛമ്മ, പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എന്തിനാ വന്നതെന്ന് ഓർത്ത്. എന്തിനാ വന്നത്? ഇവിടെ വന്നതിന് ശേഷം ഞാൻ അച്ഛമ്മയുടെ ബുക്ക് എഴുതാൻ തുടങ്ങി. ആണോ? അച്ഛമ്മയുടെ ഓട്ടോബയോഗ്രഫി, അത് കാണിക്കാനാ വന്നെ. എന്നെ കാണിക്കേ. ഒരു മിനിറ്റ്. ഓ നോ, അച്ഛമ്മ, എന്റെ ഫോണിന്റെ ബാറ്ററി ഡെഡ് ആയി. അത് സാരമില്ല, ഞാൻ പിന്നെ കണ്ടോളാം. അച്ഛമ്മ, ഞാൻ അച്ഛമ്മയുടെ ഫോണൊന്ന് യൂസ് ചെയ്തോട്ടെ? ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാ മതി. അയച്ചോ? ദേ, അവിടെ ഡൈനിങ് ടേബിളിൽ തന്നെ ഉണ്ട് ഫോൺ. കുറച്ചു നേരം കഴിഞ്ഞാൽ എന്റെ അമ്മ തിരിച്ചെത്തും. ഉടനെ തന്നെ എനിക്കിത് ഫോർവേഡ് ചെയ്യണം. എന്റെ ചാരപ്പണി ഇതുവരെ അവസാനിക്കാറായില്ലേ? അമ്മയുടെ ഫോണിൽ നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് അച്ഛമ്മയുടെ ഫോൺ. ഞാനത് നിഷ, ചാരവൃത്തി ഇവളല്ല, നീയാ ചെയ്യുന്നത്. ഞാനാണ് ഇവളോട് പറഞ്ഞത് എന്റെ ഫോൺ എടുത്തോളാൻ. ഓ, പോയി അതുലിന്റെ മുറിയൊക്കെ ഒന്ന് നോക്ക്, എല്ലാം ഓക്കെ ആണോ എന്ന് പിടിക്കുമോളെ. അനന്യ, നീ ഇവിടെ വന്ന നന്നായി. എനിക്ക് നിന്നെ കൊണ്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നീ എന്റെ കൂടെ മുറിയിലേക്ക് വാ. ഒരു മിനിറ്റ് ശ്രേയ, എനിക്കിവിടെ ഒരു അത്യാവശ്യ കാര്യമുള്ളപ്പോ നീ നിന്റെ ഫോണില് ബിസി ആയിരിക്കുന്നോ? ഏയ്, ഇതാ അച്ഛമ്മയുടെ ഫോണ്. എന്റെ ഫോണിന്റെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്ക, ഞാൻ അച്ഛമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ട് വരാം. ഓക്കെ. ദേ അച്ഛമ്മ ഫോൺ. താങ്ക്സ്. നിന്റെ ആവശ്യം കഴിഞ്ഞോ? യെസ് അച്ഛമ്മ,
എനിക്ക് അച്ഛമ്മയുടെ സഹായം കൊണ്ട് അമ്മയെ അറിയിക്കാൻ പറ്റി. ശരി, നന്നായി. പിന്നെ എന്റെ ബ്രദറും വരുന്നുണ്ട് ലണ്ടനിൽ നിന്ന്. ആണോ? ഞാനും വളരെ എക്സൈറ്റഡ്. അവൻ ഇന്ന് കാണാൻ. എപ്പോഴാ അവൻ വരുന്നത്? പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ഞാൻ ശ്രേയ ഒന്ന് കണ്ടിട്ട് വരാം. പോയിക്കാം. ടില്ലു, ഇത് നോക്ക്, നിന്റെ ഫേവറിറ്റ് ഫുഡ്. ഇത് സാൻഡ്വിച്ച്. നിനക്കിത് വളരെ ഇഷ്ടമല്ലേ? പിന്നെ ഇത് ഹോൾ വീറ്റ് പിസ്സ. ശരി, ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ തരാം. എന്തിനാ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആദ്യം അമ്മ തെറ്റ് ചെയ്തു, പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി. പ്ലീസ് അമ്മേ, അമ്മ എത്ര നാൾ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾക്കും. ടില്ലോ, എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന്. പക്ഷേ നീ എന്നെ വിട്ട് ഒരുപാട് ദൂരെ പോയില്ലേ, അപ്പൊ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കിത് ചെയ്യേണ്ടി വന്നു. ടില്ലോ, അമ്മയിൽ നിന്ന് ഞാൻ ഒരിക്കലും ദൂരെ പോയിട്ടില്ല. അമ്മയുടെ ടില്ലു എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയുണ്ട്. ട്രസ്റ്റ് മീ, ഇതെല്ലാം അമ്മയുടെ കാഴ്ചപ്പാടാ. അമ്മ എന്താ ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ വേണമെന്ന്. ഒരു നിമിഷം കൊണ്ട് സ്വന്തം മകന്റെ വിവാഹം ശ്രേയമായിട്ട് വേണം നമ്മൾ തീരുമാനിച്ചു. പിന്നെ അത് സമ്മതിപ്പിക്കാൻ വേണ്ടി അമ്മ ഫുൾ എഫേർട്ട് എടുത്തു. എന്നിട്ട് ഞാനത് സമ്മതിച്ചപ്പോ ഈ വിവാഹം മുടക്കാൻ അമ്മ അതേ എഫേർട്ട് തന്നെ എടുത്തു. വൈ ടില്ലു, നിന്റെ നല്ലതിന് വേണ്ടി. ഫോർ ഗുഡ് ടില്ലു. എനിക്കറിയാം ഞാൻ സ്നേഹത്തിന് മുന്നിൽ അല്പം വീക്കായി പോയെന്ന്. ഐ ഡിഡ് സോ ഫൂളിഷ്. എനിക്കറിയാം. അമ്മ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഒരു രീതിയുണ്ട്. അവർ എന്നോടാണ് സംസാരിച്ചത്? നിന്നോട് സംസാരിച്ചെന്നോ? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ, റിമെമ്പർ? ഒന്നുകിൽ ഈ ഫാമിലിയെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫാമിലിയെ ചൂസ് ചെയ്യുന്ന അവരെ ഫോൺ വിളിച്ച് ആ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പറയാൻ പറഞ്ഞതല്ലേ? പക്ഷേ എത്ര വലിയ സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അച്ഛനവിടെ ഉണ്ടായിരുന്നല്ലോ, അച്ഛനോട് സംസാരിക്കാമായിരുന്നല്ലോ. അമ്മ ഒരു തവണയെങ്കിലും ചിന്തിച്ചോ നമ്മുടെ അവസ്ഥ എന്താവും. എന്താ പറയുന്ന? നീരജന് ഇങ്ങോട്ട് വരാൻ ഞാൻ എങ്ങനെ പറയും? അനന്യ, അവൻ എന്നോട് പിണക്കത്തില്ല. ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനന്യ, നിനക്കറിയോ ഞാൻ അവന് വേണ്ടി എന്തെല്ലാം പ്ലാൻ ചെയ്തു? ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് അവന് ഭക്ഷണം ഉണ്ടാക്കി. അനന്യ, ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ കാരണം അവൻ ഞാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന എന്റെ പേടി. അനന്യ പ്ലീസ്, നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അല്ലേ. പ്ലീസ് 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 പ്ലീസ്. ഭാനു, ഡ്രൈവറിനോട് പറയ വണ്ടി എടുക്കാൻ എയർപോർട്ടിൽ പോണം. അതുലിനെ വിളിക്കാനുള്ള സമയമായി. ശരി, നിന്റെ ഫോൺ താ. ഇതാ പിടിക്ക്. അനന്യ സംസാരിക്കുന്നത്. നീയോ? പഞ്ചിങ് ബാഗ് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയല്ലേ. അപ്പൊ എന്റെ സോറി അക്സെപ്റ്റ് ചെയ്ത് കാണുമല്ലോ. ശ്രേയ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഫുഡും റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ അവൾ ടെൻഷനിലാ. ഈ കാര്യം ശ്രേയക്കിനോട് നേരിട്ട് പറയാമായിരുന്നല്ലോ. പിന്നെ ശ്രേയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ നടന്ന കാര്യങ്ങളിലൊന്നും ശ്രേയ കുറ്റക്കാരിയല്ല. നിങ്ങൾ വരുന്നുണ്ടോ അതോ ഇല്ലയോ? ആ, ഞാൻ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിക്കോളാം. അവൻ എന്താ പറഞ്ഞേ? വരുന്നുണ്ട്. Thank you so much, babes. You're my best friend. ശ്രേയ ഒരുപാട് ലേറ്റ് ആയി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. നീരജ് വരുന്നുണ്ട്, പക്ഷെ ഞാനിതൊക്കെ എങ്ങനെ ചെയ്യും? ഈ സമയത്ത് നീ എങ്ങോട്ടാ പോകുന്നേ? അമ്മേ, ഞാനമ്മയോട് കള്ളം പറയാറില്ല. ഇപ്പൊ ഡിന്നറിന് പോവാ, ശ്രേയയുടെ വീട്ടിൽ. പിന്നെ ഇപ്രാവശ്യം അമ്മ വെറുതെ സീനൊന്നും ക്രിയേറ്റ് ചെയ്യരുത് പ്ലീസ്. എനിക്ക് അമ്മയോട് കള്ളം പറയാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും അമ്മയെ ഒരുപാട് വിശ്വസിക്കുന്നു. സോ പ്ലീസ്, എന്റെ വിശ്വാസം തകർക്കരുത് അമ്മ ഇപ്രാവശ്യം. ഇല്ല ടില്ലോ, നീ പേടിക്കാതിരിക്കെ. ഞാൻ നിനക്കിനി ഒരു ടെൻഷനും തരില്ല. യു ഗോ, ഐ വോണ്ട് സ്റ്റോപ്പ്, യു ഗോ. അച്ഛാ, അമ്മയെ നോക്കിക്കൊള്ളണം. യു എൻജോയ് ടില്ലോ. സഹോദരി എപ്പോഴും അമ്മയ്ക്ക് തുല്യമാണെന്നാ പറയാറ്. നമ്മുടെ അമ്മയുടെ സ്നേഹം
നിനക്ക് ലഭിച്ചിട്ടില്ലല്ലോ. പക്ഷെ അമ്മയുടെ കുറവ് ഞാൻ നികത്തും. നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ നിന്നെ കാണാനുള്ള തിടുക്കത്തില്ല. എല്ലാം തയ്യാറാണ് ശ്രേയ, നീ റെഡിയാണോ? ഷോറാൻറ്റി, നീ ഒരു പ്രാവശ്യം നീരജിനെ ജ്യൂസ് കുടിപ്പിച്ച പിന്നെ എല്ലാം ശരിയായി തന്നെ നടന്നോളൂ. ആന്റി, ആന്റി, ഇതൊക്കെ നീരജിനോട് ചെയ്യുന്ന വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രേയ ചെയ്യുന്ന ശരിയാണോ? നീ ആഗ്രഹിക്കുന്നില്ലേ നിന്റെ ജീവിതം നല്ല നിലയിലാവണമെന്ന്? ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ അതിനു വേണ്ടി ചിലപ്പോഴൊക്കെ തെറ്റായ വഴി സ്വീകരിക്കേണ്ടി വരും. പിന്നെ ശ്രേയ, ഇപ്പൊ മുതൽ നിന്റേതാകാൻ പോകുന്ന ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. താങ്ക്സ് ഫോർ കമ്മിങ് നീരജ്. ഇന്നലെ നീ എന്നോട് ഒന്നും സംസാരിക്കാതെയല്ലേ പോയത്? ഞാൻ നിനക്ക് പ്രോമിസ് തന്നതാ. എന്നെ നീ വിശ്വസിക്കേ, എല്ലാം ശരിയാക്കാം നമുക്ക്. ട്രസ്റ്റ് മീ. കം ഓൺ നൗ, സ്മൈൽ, ചിയർ അപ്പ്. അമ്മ ഒന്ന് ഫോൺ ചെയ്യാം. ഇപ്പൊ അമ്മ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവും. ഫോൺ കാണുന്നില്ലല്ലോ, എവിടെ കൊണ്ടുവച്ചത്? പാസലുമില്ല, കാറല്ലൂല്ല. മിസ്സസ് ബർമയുടെ വീട്ടിലാണോ? ഓ നോ, ഞാൻ എങ്ങനെ ഇത്ര കെയർലെസ് ആയി? ഫോട്ടോസ് എല്ലാം അനന്യയുടെ ഫോണിൽ എടുത്താൽ ഈ വീട്ടിൽ അനന്യയുടെ റെസ്പെക്ട് കട്ട്. അനന്യയുടേതാണ്. ആക്ച്വലി ഞാനിപ്പോ ഗ്രീൻ ടീ കുടിച്ചതേ ഉള്ളൂ. ഓ യാ, ഗ്രീൻ ടീ. അല്ല, ഇന്ന് ഞാൻ താഴെ നിന്ന് വന്നപ്പോ ഇവിടെ ഒരുപാട് ഡെക്കറേഷൻസ് കണ്ടു. വാട്ട്സ് ഗോയിങ് ഓൺ? അത് ഇന്ന് അച്ഛമ്മയ്ക്ക് വളരെ സ്പെഷ്യൽ ഡേയാ. എന്താ ഉദ്ദേശിച്ചേ? അതുൽ തിരിച്ചു വരികയല്ലേ, എന്റെ ബ്രദർ. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ അവസാനം എനിക്ക് അതുലിനെ കാണാനുള്ള അവസരം കിട്ടുന്നു. അവസരം എന്തായാലും കിട്ടും. അവൻ വന്നാൽ അച്ഛമ്മ എന്നെ തനിച്ചാക്കിയിട്ട് അവനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങും. എന്താ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല,
ജ്യൂസ്. അത് എന്താന്ന് വെച്ചാ അതിലെ വീട്ടിൽ ഏറ്റവും ഇളയതാ. അതുകൊണ്ടല്ലാതെ പെറ്റാണവൻ. അച്ചമ്മയ്ക്കാണ് അവന് ഏറ്റവും ഇഷ്ടം. ശ്രേയ, നീ ഓക്കേല്ലേ? ഓഫ് കോഴ്സ്, എനിക്കെന്ത് പറ്റാനാ? ഞാൻ ഓക്കെയാണ്. നിന്നെ പോലെ ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടിയില്ലേ? പിന്നെന്താ, വിവാഹത്തിന് ശേഷം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഫാമിലിയാണല്ലോ എനിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ശ്രേയ, എനിക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അമ്മ കുറച്ച് ദേഷ്യക്കാർ തന്നെയാ, പക്ഷെ വളരെ നല്ല മനസ്സാ. നീ വെറുതെ ടെൻഷൻ ആവണ്ട, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം. ഒക്കെ ശരിയാവും. ഈ ഫോട്ടോസ് എല്ലാം അനന്യയുടെ ഫോണിൽ എടുത്താൽ ഈ വീട്ടിൽ അനന്യയുടെ റെസ്പെക്ട് കട്ട്. അനന്യയുടേതാണെന്ന് എവിടെ പോയി? ഫോണും കിട്ടുന്നില്ലല്ലോ. അമ്മൻ എപ്പ വേണമെങ്കിലും ഇനി വരാം. ഈ കുട്ടിയുടെ കാര്യം. അമ്മനെ കൊണ്ടുപോകാൻ രാജശേരി വർമ്മയും ശാലിനിയും വന്നു കഴിഞ്ഞു. അവന് എന്താ ഇതുവരെ വരാത്തെ? ഇത് അനന്യയുടെ ഫോണാണല്ലോ. ഈ കുട്ടി എന്താ ഫോൺ എടുക്കാത്ത? എപ്പോഴും എനിക്ക് ടെൻഷൻ തന്നുകൊണ്ടേയിരിക്കും. എന്റെ ഭഗവാന്, എന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഈ ഫോട്ടോസ് എല്ലാം അനന്യയുടെ ഫോണിൽ എടുത്താൽ ഈ വീട്ടിൽ അനന്യയുടെ റെസ്പെക്ട് കട്ട്.
പിന്നെ നേരിച്ച് വിചാരിക്കും ഈ പ്ലാനിങ് മുഴുവൻ അനന്യയുടേതാണെന്ന്. കൊള്ളാം നിഷ, കൊള്ളാം. ഇനിയാണ് ഡ്രാമയിൽ ശരിക്കുമുള്ള ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഫോൺ എന്തിനാ കട്ട് ചെയ്തത്? കുറച്ച് കൂടുന്നുണ്ട് ഈ കുട്ടിക്ക്. ആദ്യം ഫോൺ എടുക്കില്ലായിരുന്നു, ഇപ്പൊ ഫോൺ കട്ട് ചെയ്യ. എന്റെ ഫോൺ എവിടെ പോയി? ബാനു, ബാനു, ഞാൻ എന്റെ ഫോൺ ഇവിടെ വച്ചിരുന്നു, നീ കണ്ടായിരുന്നോ? ഇല്ല. ശരി, ഫോൺ കണ്ടുപിടിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. നീ അവിടെ നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. ഞാൻ അവിടെ നോക്കാം. എവിടെ ഞാൻ ഈ ഫോൺ കൊണ്ടുവച്ച്? അമ്മന്റെ ഫ്ലൈറ്റ് എപ്പോ വേണേലും ലാൻഡ് ചെയ്യാം. അമ്മയുടെ ഫോൺ. നിരജ്, എന്റെ ഫോൺ ഇങ്ങി തന്നെ. നിരജ്, എന്റെ ഫോൺ തിരിച്ചു തരാൻ. നിന്നെ കാണുന്നത് പോലെയല്ല. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാം. നല്ല മനസ്സുള്ളവളാണ് നീ. എങ്കിലും നീ ശരിയോ തെറ്റോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുക. ലക്ഷ്യം ശരിയായാലും തെറ്റായാലും നീ എന്റെ വഴിയിൽ ഒരു തടസ്സമാകരുത്. തെറ്റായ വഴി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ല. ഞാൻ നിന്നെ തടയും തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്.